കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ വികസന പ്രക്രിയയിൽ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ആ സാധ്യതകളെ കേരളം യഥാസമയം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത്, നമുക്ക് കൈമോശം വരുന്നത് കനത്ത അവസരങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് പണ്ടൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നീ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ടൂറിസത്തിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടും ചെന്നെത്താത്തതായിട്ടുള്ള മലബാറിൽ ടൂറിസം വികസനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരു നയം ഗവൺമെന്റ് അംഗീകരിച്ച് നടപ്പിലാക്കുകയാണ്. മലബാറിലെ 7 നദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് റിവർ ക്രൂയിസ് പ്രോജക്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. ഈ മാസം 30 59 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ചെലവഴിച്ച് പ്രോജക്ടിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂരിൽ നിർവഹിക്കുകയാണ്. നമ്മുടെ കടലോര മേഖലയിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാലത്തെ പഴക്കമുള്ള, കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന കേന്ദ്രമാണ് കോവളം. പക്ഷെ കോവളം പോലും അപര്യാപ്തതകളുടെ നടുവിലാണ്. ഒരു ടൂറിസ്റ്റ് വന്നാൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ ഇനിയും കോവളത്തെ കടൽത്തീരത്തിനായിട്ടില്ല, നമുക്ക് സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായിരുന്നു ശംഖുമുഖം ബീച്ച്. ആ ബീച്ച് തന്നെ കടലെടുത്ത് പോയിരിക്കുന്നു. ഇന്നിപ്പോൾ മൃതപ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതായിട്ടുള്ള ഒരു ബീച്ചിനെയാണ് ശംഖുമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം തന്നെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള പരിചിന്തനം നമുക്ക് ആവശ്യമാണ്. ആ വഴിയിലാണ് ഗവൺമെന്റ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശംഖുമുഖവും കോവളവും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി വളരെ തീവ്രഗതിയിൽ നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന ആളുകളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിഥി ദേവോഭവ എന്നുള്ളതാണ് നമ്മുടെ അർത്ഥവാക്യം. കേരളത്തിൻ്റെ മഹത്തായിട്ടുള്ള സംസ്കാരം അതാണ്, നമ്മുടെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തിനനുസരണമായി അതിഥികളെ നമുക്ക് പരിചരിക്കാനും സംരക്ഷിക്കാനും അവരെക്കൊണ്ട് നമ്മെക്കുറിച്ച് നാടിനെ കുറിച്ച് നല്ല വാക്ക് പറയിക്കാനും എല്ലാം കഴിയുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെല്ലാം പറ്റുന്ന തരത്തിലുള്ള പുതിയ ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വകുപ്പ് നടത്തിയ ഗൗരവതരമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത സുപ്രധാനങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിനകം തന്നെ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഒന്നൊന്നായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിസം രംഗത്ത് വളരെ സജീവമായിട്ടുള്ള സേവനമനുഷ്ഠിക്കുന്ന ടൂറിസം പോലീസിനും ടൂറിസം ഗൈഡുകൾക്കും അതുപോലെ തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള മറ്റു ജീവനക്കാർക്കുമെല്ലാം തന്നെ ആധുനികമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകണമെന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതിഥികളോട് നന്നായിട്ട് പെരുമാറാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്.
അതിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു പഠന പരിപാടി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കണം. ടൂറിസം കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളും നമുക്ക് അവസാനിപ്പിക്കണം. എല്ലാ മോശപ്പെട്ട പ്രവൃത്തികൾക്കും ഒരു അന്ത്യം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. ആ നിലയിലൊക്കെ ടൂറിസം കേന്ദ്രങ്ങളെ സുരക്ഷാ കേന്ദ്രങ്ങൾ കൂടിയാക്കി മാറ്റാനും എല്ലാ ടൂറിസം മേഖലകളും ടൂറിസ്റ്റ് സൗഹൃദ മേഖലകളാക്കി രൂപാന്തരപ്പെടുത്താനും കേരളത്തിൽ എത്തിച്ചേരുന്ന ഓരോ ടൂറിസ്റ്റും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണ് എന്ന സന്ദേശം ലോകത്തിന് സമ്മാനിക്കാനും കഴിയുന്ന മട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.